നമ്മളെ കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും SFIയും അതിഗംഭീരായിട്ടുള്ള യുദ്ധമായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരുപാട് ചിന്തിക്കാനും ഒരുപാട് ചിരിക്കാനുമുള്ള വിഷയങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. മൂപ്പരൊരു സ്വജാധിപത്യ ഭരണാധികാരിന്റെ കോലത്തിലായിരുന്നു ആ SFIനെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള നിലക്കൊക്കെ മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം കുറെ മുഞ്ചി പോയിട്ടുണ്ട്. ചിന്തിക്കാല വിഷയം ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റിലേക്ക്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ പ്രതിനിധികളെ സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കും. അങ്ങനെയുള്ള ഈ സെനറ്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വൈസ് ചാൻസലർ, ഇയാൾ ചാൻസലർ ആണ്, അപ്പോൾ വൈസ് ചാൻസലർ ഒരു ആർക്കൊക്കെ താല്പര്യമില്ലെന്ന് വെച്ചാൽ അവരൊക്കെ കാര്യങ്ങളും പേരുകളൊക്കെ എഴുതിയെടുത്തിട്ട് നേരെ ചാൻസലർക്ക് അയച്ചു കൊടുത്തു, അതായത് ഗവർണർക്ക് അയച്ചു കൊടുത്തു. പുള്ളിക്കാരൻ എന്താക്കി, അതാണ് വെസ്റ്റിൻകോട്ടിയിൽ ഇട്ടിട്ട് നേരെ BJP സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഒക്കെ പറയുന്ന പേരുകൾ ഞാൻ എടുത്തിട്ട് അവിടെ ഇട്ട് കൊടുത്തു, അതായത് ഈ സെനറ്റിലേക്ക്. ഈ സെനറ്റിലേക്ക് ഇങ്ങനെ വന്നാൽ എന്തായാലും പ്രശ്നം എന്ന് ചോദിച്ചാൽ, സിന്ധിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതായത് സിന്ധിക്കേറ്റിലേക്കുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ സിന്ധിക്കേറ്റിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഈ ABVP ഇഷ്ടം പോലെ 9 ആൾക്കാരാണ് കുത്തിത്തിരികെ അവിടെ കയറ്റി വെച്ചിട്ടുള്ളത്. അത് എന്താണ് SFI പ്രശ്നമാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ 9 അതിൽ 4 യോഗ്യത ഇല്ലാത്തവരാണ്. ഒരു അണുമണി യോഗ്യത അല്ല, കാരണം അവർക്കാണെങ്കിലും യോഗ്യത അല്ല. ഇപ്പോൾ 2-3 ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിട്ടുള്ള, അക്കാദമിക്കും സ്പോർട്സും അങ്ങനെ 2-3 ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നത്. അതിൽ ഇവരെക്കാട്ടിലും മികച്ച ആളുകളുണ്ട്, അവരൊന്നും നോക്കാതെ അവരൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റി, BJP ജില്ലാ കമ്മിറ്റി കൊടുത്ത 2-3 ആൾക്കാരുണ്ട്, അവരെ തള്ളിക്കയറ്റി. അപ്പോൾ ഇത് വലിയൊരു ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് കേട്ടോ. സംഭവം പിൻവാതിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക്, അതായത് ഒരക്കൗണ്ട് തുറന്നത് പൂട്ടിയില്ല ഇപ്പോൾ 2021, അപ്പോൾ ഇനി എങ്ങനെങ്കിലും കുത്തിത്തിരിക്കുകയാണ്ട് എങ്ങനെങ്കിലും കയറാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. പക്ഷേ നടക്കണില്ല, ഒരുപാട് ശ്രമിക്കണം.